പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ സ്കൂളുകൾ തുറന്നല്ലോ. ജൂൺ 1-ന് പ്രവേശനോത്സവത്തോടുകൂടി നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചു. ജൂൺ 2-ാം തീയതി വിക്ടേഴ്സ് ചാനലിൽ നടന്നത് നമ്മുടെ ബേസിക് സയൻസിലെ ഒരു ഭാഗമായ കെമിസ്ട്രിയുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ ദിവസം എടുത്ത വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സിൻ്റെ ഒരു റിവ്യൂ ക്ലാസ്സാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. നമ്മൾ കെമിസ്ട്രിക്ക് ഒരു ക്ലാസ് ആദ്യം നൽകിയിരുന്നു. അതിൽ നമ്മൾ എന്താണ് ആറ്റം, എന്താണ് തന്മാത്ര, എന്താണ് എലമെൻറ്റ്, എന്താണ് കോമ്പൗണ്ട്, മൂലകം എന്താണ്, സംയുക്തം എന്താണ് എന്നിങ്ങനെ 4 വസ്തുതകൾ പഠിച്ചിരുന്നു. നമ്മുടെ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതുകൂടാതെ നമ്മുടെ 8-ാം ക്ലാസ്സിലെ 1-ാമത്തെ ചാപ്റ്ററിൽ അത്യാവശ്യമായി വരുന്ന ചില പ്രധാന പോയിൻ്റുകൾ കൂടി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ചില പ്രധാന പോയിൻ്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. വിശദമായിട്ട് അതുമായി ബന്ധപ്പെട്ട വിശദമായ ക്ലാസ്സുകൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ, അതായത് നമ്മളെ ഈ പാഠത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു, അതിനെന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള മെയിൻ പോയിൻ്റ്സാണ് ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ വിശദമായിട്ട് ഓരോ പോയിൻറ്റും വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സിനെ ബേസ് ചെയ്ത് റിവ്യൂ ക്ലാസ്സുകളായി നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താ, എല്ലാവരും റെഡിയല്ലേ? സ്ക്രീനിൽ കാണുന്ന ചിത്രമൊന്ന് ശ്രദ്ധിച്ച എല്ലാവരും, ABC എന്നീ 3 ബീക്കറുകൾ കാണുന്നില്ലേ നിങ്ങൾ? 1-ാമത്തെ ബീക്കറിൽ ഒരു പദാർത്ഥമുണ്ട്. 2-ാമത്തെ ബീക്കറായ ബിയിലും ഒരു പദാർത്ഥമുണ്ട്. 3-ാമത്തെ പദാർത്ഥമായ സിയിലും ഒരു പദാർത്ഥമുണ്ട്. എന്തൊക്കെയാണിവയാ നിങ്ങൾക്കറിയാമോ? ചിത്രത്തിൽ നിന്നും എയിലും ബിയിലും സിയിലും വ്യത്യസ്ത പദാർത്ഥങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. എയിലെ പദാർത്ഥം, അതായത് പദാർത്ഥത്തിലെ കണികകളാണ് ആ ഡോട്ടുകളായി കാണിച്ചതെങ്കിൽ എയിലെ പദാർത്ഥങ്ങളൊക്കെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ബി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ബിയിലെ പദാർത്ഥങ്ങൾ, ബി എന്ന പദാർത്ഥത്തിലെ കണികളെല്ലാം വളരെ അടുത്തൊന്നും അല്ല, അല്പം വിട്ടിട്ടാണുള്ളത്. എന്നാൽ സി എന്ന പദാർത്ഥം നോക്കൂ, അതിലെ കണികകളോ അതിലെ പാർട്ടിക്കിൾസോ വളരെ വിട്ടിട്ടാണ്, വളരെ അകന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഈ 3 പദാർത്ഥങ്ങളും ഒരുപോലെയുള്ളതല്ല, വ്യത്യസ്ത പദാർത്ഥങ്ങളാണ്. നമ്മൾ നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് നോക്കിയേ, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒരുപോലെയാണോ? പല വസ്തുക്കളും പലതരത്തിലുണ്ട്. നമുക്ക് ചില വസ്തുക്കളെ നോക്കാം. ഉദാഹരണമായിട്ട് ജലം, കല്ല്, പുക. ഞാൻ 3 വസ്തുക്കളുടെ പേരിവിടെ പറഞ്ഞു. ജലം, കല്ല്, പുക. ജലം എന്ന് പറയാൻ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. കല്ല് എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലാണ്, പുകയോ വേറൊരു തരത്തിലാണ്. 3 ഒരുപോലെയാണോ? അല്ലല്ലോ. ഈ 3 വസ്തുക്കളും 3 അവസ്ഥയിലാണ്, 3 സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, യെസ്, ജലം എന്ന് പറഞ്ഞത് ദ്രാവക അവസ്ഥയിലാണ്. ദ്രാവകം എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ്. വാട്ടർ സീൻ ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ്. ദെൻ കല്ല്, നമ്മുടെ സ്റ്റോണോ, ഏതാ അവസ്ഥ? യെസ്, സോളിഡ്, ഖര അവസ്ഥയിലാണ്. നമ്മുടെ കല്ല് ഖര അവസ്ഥയിലാണ്. ഇനി നമ്മൾ പുക എന്ന് പറഞ്ഞ സംഭവം എടുത്തല്ലോ, പുക ഏതവസ്ഥയിലാണ്? വാതക അവസ്ഥയിൽ, ഗ്യാസ് ഫോമിലാണ് പുക സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 വസ്തുക്കളും വ്യത്യസ്ത അവസ്ഥകളിലാണ്, വ്യത്യസ്ത സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാഠത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാഠത്തിലെ മെയിൻ പോയിൻറ്സിലേക്ക് കടക്കുകയാണേ. എല്ലാവരും ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിയേ. ഓൾ ഒബ്ജക്ട്സ് അറൗണ്ട് അസ് ആർ മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. യൂഷ്വലി ദേ ആർ സീൻ ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രപഞ്ചത്തിൽ പലതരം വസ്തുക്കളും പലതരം പദാർത്ഥങ്ങളും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാലോ അവ എന്തൊക്കെ രൂപത്തിൽ കാണപ്പെടുന്നു? സോളിഡായിട്ട് കാണപ്പെടുന്നുണ്ട്, ലിക്വിഡായിട്ട് കാണപ്പെടുന്നുണ്ട്, ഗ്യാസുമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഈ 3 അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ, ഈ 3 അവസ്ഥകളെ ഇവിടെ നമ്മൾ മൊത്തം പറയുന്നൊരു പേരുണ്ട്, അതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്.
Matter is anything that occupies space and has mass. അതായത് ഒരു വസ്തുവിനെ സ്ഥിതി ചെയ്യാൻ സ്പേസ് വേണം, അതുപോലെ തന്നെ മാസും ഉണ്ടാവണം. അങ്ങനെയുള്ളവയെ നമുക്ക് എന്തു പറയാം? മാറ്റർ എന്ന് പറയാം. മലയാളത്തിൽ നമുക്കതിനെ ദ്രവ്യം എന്ന് പറയാം. ഓക്കെ ആണല്ലോ. നമ്മുടെ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ പ്രധാനമായും മൂന്ന് സ്റ്റേറ്റിലുണ്ട്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതുപോലെ തന്നെ സ്പേസും, അതുപോലെ തന്നെ നിൽക്കാനൊരു സ്പേസ് വേണം, അതുപോലെ തന്നെ മാസമുള്ള വസ്തുക്കളെ നമ്മൾ പറയുന്നു. എന്ത് തന്നെയായാലും അതിനെ നമ്മൾ എന്ത് പറയുന്നു? മാറ്റർ എന്ന് പറയുന്നു. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഈ മൂന്ന് അവസ്ഥകളിൽ, മൂന്ന് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ ചില പ്രോപ്പർട്ടീസ്, പ്രത്യേകതകൾ നോക്കിയാലോ? ഈ ബോക്സ് ഒന്ന് നോക്കി എല്ലാവരും. ഈ ബോക്സിൽ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കള്ളിയിൽ എന്തുണ്ട്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് കൊടുത്തിട്ടുണ്ട്. മാസ് എന്നതിൽ അതിൻ്റെ പ്രത്യേകതകൾ, ഓരോന്നിൻ്റെ പ്രത്യേകത എന്താണ്? വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതകൾ എങ്ങനെ, ഷേപ്പിൽ എങ്ങനെയാണ് പ്രത്യേകതകൾ, ഇതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോളിഡ് ഡെഫിനിറ്റ് മാസ് ഉണ്ട്, അതുപോലെ തന്നെ ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ട്. അപ്പം ഡെഫിനിറ്റ് മാസും ഡെഫിനിറ്റ് വോളിയവും ഡെഫിനിറ്റ് ഷേപ്പും ഉള്ള ഒരു വസ്തുവാണ് ആര്, ഉള്ള സ്റ്റേറ്റാണ് ഏത്? സോളിഡ്. അതുപോലെ തന്നെ ലിക്വിഡ് നോക്കിയേ, ഡെഫിനിറ്റ് മാസുണ്ട്, ഡെഫിനിറ്റ് വോളിയമുണ്ട്, പക്ഷെയോ നോ ഡെഫിനിറ്റ് ഷേപ്പ്. നമ്മൾ വെള്ളം ഏത് പാത്രത്തിലെടുക്കുന്നു, ആ പാത്രത്തിൻ്റെ ഷേപ്പല്ലേ അതിനുണ്ടാകുക, അതുകൊണ്ട് അതിനെന്തില്ല, ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ഇനിയോ ഗ്യാസ് എടുത്താലോ, ഗ്യാസിന് ഡെഫിനിറ്റ് മാസുണ്ട്, പക്ഷേ നോ ഡെഫിനിറ്റ് വോളിയം, നോ ഡെഫിനിറ്റ് ഷേപ്പ്. അതായത് ഒരു ഗ്യാസിന് ഡെഫിനിറ്റ് വോളിയവും ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല, ഡെഫിനിറ്റ് മാസ് മാത്രമേ ഉള്ളൂ. നമ്മൾ വായുവിനെ ബലൂണിൽ നിറച്ചാൽ ബലൂണിൻ്റെ ആകൃതിയിലല്ലേ, ഇനിയിപ്പോൾ ബലൂണിൻ്റെ തന്നെ പല ആകൃതിയിൽ നിങ്ങൾ കണ്ടിക്കില്ലേ, ഇപ്പോൾ ഏതാകൃതിയിലുള്ള ബലൂണാണോ ആ ആകൃതിയിലാണ് നമ്മുടെ ഗ്യാസ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം അതിനെന്താണ്, ഡെഫിനിറ്റ് വോളിയവും ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല, എന്ത് മാത്രമേ ഉള്ളൂ, ഡെഫിനിറ്റ് മാസ് മാത്രമേ ഉള്ളൂ. ഓക്കെ ആയിരുന്നല്ലോ അല്ലേ, മനസ്സിലായില്ലേ? അപ്പം നോക്കുക, ഒന്നുകൂടി നോക്കാം. നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെല്ലാം വ്യത്യസ്തങ്ങളായ പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. സാധാരണയായി ഈ പദാർത്ഥങ്ങൾ ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ മൂന്ന് അവസ്ഥകളിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ പദാർത്ഥങ്ങളുണ്ട്, ഒരുപാട് പദാർത്ഥങ്ങളുണ്ട്, അവയൊക്കെ വ്യത്യസ്ത വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെയോ അവ ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ മൂന്ന് അവസ്ഥകളിൽ ഇവ കാണപ്പെടുന്നുമുണ്ട്. ഓക്കെ, ഈ മൂന്നവസ്ഥയിൽ കാണപ്പെടുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും കൂടി നമ്മൾ പറയുന്ന പേരാണ് ദ്രവ്യം എന്ന്. എന്താണ് പറയുക? ദ്രവ്യം. ദ്രവ്യം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും ദ്രവ്യം എന്ന് വിളിക്കുന്നു. അതിന് സ്ഥിതി ചെയ്യാൻ എന്ത് വേണം? സ്ഥലം ആവശ്യമാണ്, കൂടാതെയോ മാസും വേണം. അങ്ങനെയുള്ള എന്ത് വസ്തുവായാലും അതിന് നമുക്ക് എന്ത് പറയാം? ദ്രവ്യം എന്ന് പറയാം. ഈ ദ്രവ്യത്തിനാണ് മൂന്ന് അവസ്ഥകളുള്ളത്. ദ്രവ്യത്തിനെയാണ് മാറ്റർ എന്ന് പറയുന്നത്. മാറ്ററിനാണ് മൂന്ന് സ്റ്റേറ്റ് ഉള്ളത്, മൂന്ന് അവസ്ഥകളുള്ളത്. ഏതൊക്കെയായിരുന്നു? ഖരം, ദ്രാവകം, വാതകം. ഓക്കെയാണല്ലോ. അപ്പം ഈ ഖരം, ദ്രാവകം, വാതകം എന്നീ മൂന്ന് അവസ്ഥകളുടെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബോക്സ് കണ്ടോ നിങ്ങൾ? അതിൽ ഒരു ഖരവസ്തു എടുക്കുകയാണെങ്കിൽ ആ ഖരവസ്തുവിന് മാസ് ഉണ്ടോ? യെസ്, നിശ്ചിത മാസ് ഉണ്ട്. വ്യാപ്തമുണ്ടോ? നിശ്ചിത വ്യാപ്തമുണ്ട്. ആകൃതി ഉണ്ടോ? സ്ഥിരമായ ആകൃതിയുണ്ട്. അപ്പോൾ ഒരു ഖരവസ്തു എടുത്താൽ ഖരവസ്തുവിന് എന്തുണ്ട്? യെസ്, ആകൃതി ഉണ്ട്, വ്യാപ്തം ഉണ്ട്, മാസ് ഉണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും ഒരു ഖരവസ്തുവിനുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ദ്രാവകമാണെങ്കിലോ? അതിന് നിശ്ചിത മാസുണ്ട്, നിശ്ചിത വ്യാപ്തവുമുണ്ട്, എന്നാലോ സ്ഥിരമായ ആകൃതിയില്ല ഇല്ലേ. നമ്മൾ ഒരു കുറച്ച് പാലെടുത്താൽ പാല് ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ ആകൃതിയല്ലേ ഉള്ളത്. അല്ലാതെ പാലിന് സ്വന്തമായ ഒരു ആകൃതി ഉണ്ടോ? ഇല്ല. യെസ്. ഇനി വാതകം, വാതകത്തിനോ നിശ്ചിത മാസുണ്ട്, നിശ്ചിത വ്യാപ്തമില്ല, സ്ഥിരമായ ആകൃതിയുമില്ല. അത് ശരിയാണ്, വാതകം എടുത്താൽ, ഒരു ബലൂണിൽ ഒരു വാതകം എടുത്താൽ ആ ബലൂണിന് എന്തുണ്ടാവാം? മാസുണ്ടാവാം, പക്ഷേ എന്തുണ്ടാവില്ല? വ്യാപ്തവും ഉണ്ടാവില്ല, സ്ഥിരമായ ആകൃതിയും ഉണ്ടാകില്ല.
ഓക്കെയാണല്ലോ. അപ്പം ഈ ടേബിള് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇതിൽ നമ്മൾ ഖരം, ദ്രാവകം, വാതകം എന്നീ മൂന്ന് അവസ്ഥകളെ പറ്റിയും അവയ്ക്ക് മാസ്, വ്യാപ്തം, ആകൃതി ഇവയെ പറ്റിയുമാണ് പഠിച്ചത്. ഇവയെ വിശദമായിട്ട് നമ്മൾ ഉദാഹരണ സഹിതം ഈ മൂന്ന് അവസ്ഥകളെ പറ്റിയുള്ള പ്രത്യേകതകൾ ഉദാഹരണ സഹിതം നമ്മൾ നമ്മുടെ ഈ വർഷത്തെ എട്ടാം ക്ലാസ്സിലെ ക്ലാസ് റൂമിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു ധാരണ കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു പോയിന്റിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവരും തയ്യാറാണോ? യെസ്. ഓൾ ദ സബ്സ്റ്റൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചെറിയ കണികൾ കൊണ്ടാണ്. നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. യെസ്. ഫീച്ചേഴ്സ് ഓഫ് ദിസ് പാർട്ടിക്കിൾ. അപ്പം ആ പാർട്ടിക്കിൾസിൻ്റെ ചില പ്രത്യേകതകൾ നോക്കാം നമുക്ക്. ദിസ് പാർട്ടിക്കിൾസ് ബിഹേവ്സ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസ്. നമ്മൾ പഠിച്ചിരുന്നു ആ പ്രത്യേകത. ദെൻ ദേ ഹാവ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ആ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു അകലത്തിൽ വ്യത്യാസമുണ്ടാകും. ദീസ് പാർട്ടിക്കിൾസ് ആർ ഇൻ കണ്ടിന്യൂസ് മോഷൻ. ഈ പാർട്ടിക്കിൾസ് എന്തായിരിക്കും? മൂവ് ചെയ്തുകൊണ്ടിരിക്കും, സ്ഥിരമായിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് എന്തായിരിക്കും? മോഷനിലായിരിക്കും. ദേ അട്രാക്ട് വൺ അനദർ. ഈ പാർട്ടിക്കിൾസ് പരസ്പരം എന്തു ചെയ്യും? അവ പരസ്പരം ആകർഷിക്കും. ഈ കണികകൾ പരസ്പരം എന്ത് ചെയ്യുന്നു? അട്രാക്ട്സ് ഈച്ച് അദർ. ദെൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദീസ് പാർട്ടിക്കിൾസ് ഇൻ വേരിയസ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആർ ഡിഫറൻറ്റ്. ഇൻ സോളിഡ്സ് ദേ ആർ ക്ലോസ്ലി പാക്ഡ്. ഇൻ ലിക്വിഡ്സ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആർ ഗ്രേറ്റർ ദാൻ ഇൻ സോളിഡ്. ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഈസ് വെരി ഹൈ. The packing of particles in solid, liquid and gas are pictured below. നിങ്ങൾ ഈ പിക്ചർ കണ്ടോ? ഈ പിക്ചറിൽ കണ്ടില്ലേ നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് നേരത്തെ അതേ ചിത്രം തന്നെയാണ്. ഇതിൽ നമുക്ക് കാണാമല്ലോ സോളിഡ്സിലെ പാർട്ടിക്കിൾസ് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ലിക്വിഡിലോ സോളിഡിനെക്കാട്ടും അകന്നിട്ടാണ്. ഗ്യാസ് എടുത്താലോ അവ വളരെ അകന്നിട്ടാണ്. അപ്പം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ലിക്വിഡ്സും സോളിഡ്സും ഗ്യാസും എടുത്താൽ അതിൽ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്താണ്? ഡിഫറൻ്റാണ്. ഓക്കെയാണോ? യെസ്. അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ് എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കണികകളുടെ സവിശേഷതകൾ, അതായത് അതിസൂക്ഷ്മമായ ഈ കണികകളുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഈ കണികകൾ പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും. കണികകൾ തമ്മിൽ അകലമുണ്ട്. ഈ കണികകൾ നിരന്തരം ചലനത്തിലാണ്. കണികകൾ പരസ്പരം ആകർഷിക്കുന്നു. അപ്പം ഈ പദാർത്ഥത്തിൻ്റെ ഉള്ളിലുള്ള ഈ കണികകളുടെ ചെറിയ 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 കണികകളുടെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. ഈ കണികകൾക്ക് പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും. കണികകൾ തമ്മിൽ അകലമുണ്ട്. കണികകൾ നിരന്തരം ചലിക്കുന്നവയാണ്. കണികകൾ പരസ്പരം ആകർഷിക്കുന്നു. അപ്പം ഈ പ്രത്യേകതകളിലെ വിവിധ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങളിൽ ഈ കണികകളുടെ സവിശേഷതകൾ വ്യത്യസ്തമാണ്. ഖരവസ്തുക്കളിലെ കണികകൾ വളരെ അടുത്താണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലേ? നിങ്ങൾ ഒന്നാമത്തെ ചിത്രത്തിൽ കണ്ടല്ലോ, വളരെ അടുത്താണ്. ദെൻ ദ്രാവകങ്ങളിൽ അവയുടെ അകലം ഖരപദാർത്ഥത്തിലുള്ളതിനേക്കാൾ കൂടുതലാണ്. എന്നാൽ വാതകങ്ങളിൽ ഈ കണികകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. അപ്പം ഖരത്തിൽ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു, ദ്രാവകത്തിൽ അല്പം വിട്ടു നിൽക്കുന്നു, വാതകത്തിലോ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നു. അപ്പം ഖരദ്രാവക വാതക അവസ്ഥകളിലെ കണികാ ക്രമീകരണം ഇവിടെ ചിത്രീകരിച്ചത് കണ്ടതിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഖരത്തിൽ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു, ദ്രാവകത്തിൽ അല്പം അകന്നു സ്ഥിതി ചെയ്യുന്നു, വാതകത്തിൽ വളരെ അകന്നു സ്ഥിതി ചെയ്യുന്നു. ഓക്കെ. അപ്പം നമ്മളിപ്പം നമ്മുടെ ചുറ്റുപാടുള്ള പ്രപഞ്ചവും ആ പ്രപഞ്ചത്തിന് ഉള്ള വസ്തുക്കൾ മൂന്ന് അവസ്ഥകളിലാണ് കാണപ്പെടുന്നതെന്നും ആ കാണപ്പെടുന്നവയ്ക്ക് ഓരോ ഉദാഹരണങ്ങൾ സഹിതം നമ്മുടെ അവയിൽ എങ്ങനെയൊക്കെയാണ് കണികൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നൊക്കെയാണ് നമ്മളിപ്പം പഠിച്ചത്. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഈ കാര്യങ്ങളെപ്പറ്റി ഉദാഹരണ സഹിതം നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ വിശദമായി പഠിക്കാം. ഇതൊരു ഫൗണ്ടേഷൻ്റെ ഭാഗമായി ബേസിക്കായ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. എന്താ, ക്ലാസ്സുകൾ മടുത്തു തുടങ്ങിയോ? ഇല്ല, നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഇപ്പോഴേ രസമുള്ള തന്ത്രമായ രസതന്ത്രം പഠിക്കുന്നതിൽ നിങ്ങൾ യാതൊരുവിധ മടുപ്പും കാണിക്കരുത്. നമുക്ക് പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും നമ്മുടെ ക്ലാസ്സുകൾ കൂടുതൽ രസകരമാക്കാം. ഓക്കെ. ഇനി നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിയേ, ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, അവസ്ഥാ പരിവർത്തനം.
എന്താണെന്നൊന്നും വിശദമായി ഇപ്പം പഠിക്കേണ്ട, ഒരു ചെറിയൊരു പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്താണ് അവസ്ഥാ പരിവർത്തനം? നമുക്കറിയാമല്ലോ, നമ്മുടെ കയ്യിൽ ഒരു കഷ്ണം ഐസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ഐസ് നമ്മുടെ കയ്യിൽ വെച്ചിരുന്നാൽ അതേപോലെ തന്നെ നിൽക്കുമോ? ഇല്ലല്ലോ, അതിൻ്റെ അവസ്ഥ മാറി അത് വെള്ളം അല്ലെങ്കിൽ ജലമായി മാറും. അങ്ങനെ ഒരു ഖരവസ്തു എന്ത് ചെയ്യുന്നു? ദ്രാവകമായി മാറുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ മാറി എന്നല്ലേ, അവസ്ഥ പരിവർത്തനം ചെയ്തു എന്നല്ലേ മനസ്സിലാക്കുന്നത്? യെസ്, ഇതാണ് അവസ്ഥാ പരിവർത്തനം അഥവാ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. എങ്ങനെയാണ് ഈ ഖരവസ്തു ദ്രാവകമായി മാറിയത്? ഒരു ഖരം ദ്രാവകമാകണമെങ്കിൽ അതിനെ നമ്മൾ ചൂടാക്കണം, ഹീറ്റ് ചെയ്യണം, ഹീറ്റഡ്. ഒരു സോളിഡ് ഹീറ്റഡ് ആണ് ലിക്വിഡായി മാറുന്നത്. അപ്പോൾ ഒരു ഖരത്തെ നമുക്ക് ദ്രാവകമാക്കണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? ചൂടാക്കണം. അപ്പോൾ ഒരു ഖരവസ്തു അല്ലെങ്കിൽ ഒരു സോളിഡ് താപം അല്ലെങ്കിൽ ഹീറ്റിനെ എന്ത് ചെയ്തിട്ട്, വലിച്ചെടുത്തിട്ട് അബ്സോർബ് ചെയ്തിട്ടാണ് അതെന്തായി മാറുന്നത്? ലിക്വിഡായി മാറുന്നത്. അപ്പം താപം വലിച്ചെടുത്താൽ അവസ്ഥ മാറും. ഇതുപോലെ ഒരു ദ്രാവകം, അതായത് നമ്മുടെ വെള്ളത്തെ നമ്മൾ ചൂടാക്കിയാൽ, ജലം ചൂടാക്കിയാൽ എന്ത് ചെയ്യും? അത് നീരാവിയായി മാറും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പം ദ്രാവകം ചൂടാക്കിയാൽ അത് വാതകമായി മാറും. ഒരു ലിക്വിഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്താൽ അവ എന്തായി മാറും? അത് ഗ്യാസായി മാറും എന്നുള്ളത്. ഇപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്, അവസ്ഥാ പരിവർത്തനമാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരു പദാർത്ഥത്തെ ചൂടാക്കുമ്പോൾ അത് താപം ആഗിരണം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അതിൻ്റെ അവസ്ഥ മാറുന്നു. ഇനി ഇതേപോലെ തന്നെ ഇത് തണുപ്പിക്കുകയാണെങ്കിലോ, അതിൻ്റെ കയ്യിലുള്ള ചൂടിനെ അല്ലെങ്കിൽ ഹീറ്റിനെ അത് പുറത്ത് വിടുകയാണെന്ന് കൂട്ടുക. അപ്പം ഒരു വാതകത്തെ എടുത്ത് അതിനെ തണുപ്പിക്കുകയാണ്. ഒരു വാതകത്തെ തണുപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ദ്രാവകം കിട്ടും. ദ്രാവകത്തെ വീണ്ടും തണുപ്പിച്ചാലോ നമുക്ക് ഖരം കിട്ടും. അപ്പം ഈ താപം ആഗിരണം ചെയ്യുക അല്ലെങ്കിൽ താപം വിട്ടു കൊടുക്കുക, ഈ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഈ അവസ്ഥ മാറുന്നത് എന്ന് നമുക്ക് സാധാരണഗതിയിൽ അറിയുന്നതാണ്. ഇതിനെയാണ് അവസ്ഥാ പരിവർത്തനം അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, യെസ്, ഒരു സോളിഡ് ഹീറ്റ് ചെയ്താൽ ലിക്വിഡാകും, ഒരു ലിക്വിഡ് ഹീറ്റ് ചെയ്താൽ ഗ്യാസാകും, അതുപോലെ ഗ്യാസ് കൂൾ ചെയ്താൽ ലിക്വിഡാകും, ലിക്വിഡ് വീണ്ടും കൂൾ ചെയ്താൽ സോളിഡാകും. വെൻ എ സബ്സ്റ്റൻസ് ഹീറ്റഡ് ഇസ് അബ്സോർബ് എനർജി, എസ് എ റിസൾട്ട് ദ ഫോളോയിങ് ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ ദ പാർട്ടിക്കിൾസ് ഓഫ് ദ സബ്സ്റ്റൻസ്. അതിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യും, ഇൻക്രീസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ദെൻ ഇൻക്രീസ് മൊബിലിറ്റി ആൻഡ് ഡിക്രീസ് ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ, ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ചൂടാക്കുമ്പം സോളിഡ് ലിക്വിഡാകും, ലിക്വിഡ് ഗ്യാസാകും. ഇതാണ് നമ്മൾ ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥാ പരിവർത്തനം എന്നുകൊണ്ട് ഓർത്തിരിക്കേണ്ടത്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ക്ലാസ് പഠിക്കാം. അപ്പോൾ ഇത് ഒരു വസ്തു ചൂടാക്കിയാൽ അത് എന്ത് ചെയ്യും, അടുത്ത സ്റ്റേറ്റിലേക്ക് മാറും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചതാണ്. അപ്പം ഈ ഒരു ബേസിക് വിവരങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ ഉപകരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ചേഞ്ചസ് ഡ്യൂ ടു ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ആ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് മൂലം എന്തൊക്കെ കാര്യത്തിലാണ് ചേഞ്ച് സംഭവിക്കുന്നതെന്ന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തത്. അതായത് മൊബിലിറ്റി ഓഫ് പാർട്ടിക്കിൾസ്, അതായത് സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് ഇൻക്രീസ് ചെയ്യുന്നു, ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യുന്നു, ഗ്യാസ് ടു ലിക്വിഡ് ആകുമ്പോൾ അത് ഡിക്രീസ് ചെയ്യുന്നു, സോളിഡ് ടു ഗ്യാസ് ആകുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു, ഗ്യാസ് ടു ലിക്വിഡ് ആകുമ്പോൾ ഡിക്രീസ് ചെയ്യുന്നു, സോളിഡ് ടു ഗ്യാസ് ആകുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു. അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസോ, സോളിഡ് ടു ലിക്വിഡ് ഡിക്രീസ് ചെയ്യുന്നു, ലിക്വിഡ് ടു ഗ്യാസ് ഡിക്രീസ് ചെയ്യുന്നു, ഗ്യാസ് ടു ലിക്വിഡ് ഇൻക്രീസ് ചെയ്യുന്നു, സോളിഡ് ടു ഗ്യാസ് ഡിക്രീസ് ചെയ്യുന്നു. എനർജി ഓഫ് ദ പാർട്ടിക്കിൾസോ, അത് സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, ഗ്യാസ് ടു ലിക്വിഡ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു, സോളിഡ് ടു ഗ്യാസ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൻ്റെ അകത്ത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുന്ന സമയത്ത് ഈ മൊബിലിറ്റി ഓഫ് പാർട്ടിക്കിൾസ്, അതായത് നമ്മളെ കണികളുടെ ചലന വേഗം, കണികൾ തമ്മിലുള്ള അകലം, കണികൾ തമ്മിലുള്ള ആകർഷണം, കണികളുടെ ഊർജ്ജം, ഇവയ്ക്കൊക്കെ ഉണ്ടാകുന്ന മാറ്റം. അത് ഖരം ദ്രാവകമാകുമ്പം ചലന വേഗം കൂടുന്നു, കണികൾ തമ്മിലുള്ള അകലം കൂടുന്നു, തമ്മിലുള്ള ആകർഷണ ബലം കുറയുന്നു, കണികളുടെ ഊർജ്ജം കൂടുന്നു. ഇനിയോ ദ്രാവകം വാതകമാകുമ്പോൾ കണികൾ തമ്മിലുള്ള ചലന വേഗം കൂടുന്നു, കണികൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികൾ തമ്മിലുള്ള ആകർഷണ ബലം കുറയുന്നു, കണികളുടെ ഊർജ്ജം കൂടുന്നു. ഇനി വാതകം ദ്രാവകമാകുമ്പോൾ കണികൾ തമ്മിലുള്ള ചലന വേഗം എന്താണ്, കുറയുകയാണ് ചെയ്യുന്നത്. അവിടെ തമ്മിലുള്ള അകലം എന്ത് ചെയ്യാണ്, കുറയുകയാണ് ചെയ്യുന്നത്. തമ്മിലുള്ള ആകർഷണ ബലം കൂടുകയാണ് ചെയ്യുന്നത്. കണികൾ തമ്മിലുള്ള ഊർജ്ജം കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ഖരം ദ്രാവകമാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്?
യെസ് കണികളുടെ ചലനവേഗം എന്ത് ചെയ്യുന്നു, കൂടുന്നു. കണികൾ തമ്മിലുള്ള അകലം കൂടുന്നു. കണികൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. കണികൾ തമ്മിലുള്ള ഊർജം കൂടുന്നു. ഈ ബോക്സ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഈ ബോക്സ് കണ്ടിട്ട് ബോക്സിലെ പോയിൻ്റ്സ് ആക്കി അത് എഴുതി എന്നേ ഉള്ളൂ. നമുക്കറിയാം ഒരു ഖരവസ്തു ദ്രാവകമാകുമ്പോൾ ഖരത്തിൻ്റെ പ്രത്യേകത എനിക്കറിയാമല്ലോ, ദ്രാവകത്തിൻ്റെ പ്രത്യേകത എനിക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, അത് ഖരം ദ്രാവകമാവും എന്ത് സംഭവിക്കുന്നു അതങ്ങ് പറഞ്ഞാൽ മതി. ഖരം ദ്രാവകമാകുമ്പോൾ തമ്മിലുള്ള അകലം എന്ത് ചെയ്യാണ്, കൂടുകയാണ് ചെയ്യുന്നത്. ചലിക്കാനുള്ള കഴിവെന്താണ്, കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആകർഷണ ബലം എന്താ ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. വിട്ട് വിട്ട് നിൽക്കല്ലേ ചെയ്യുക ദ്രാവകമാകുമ്പോൾ, അപ്പോൾ ആകർഷണം കുറയൂലേ. അപ്പം അങ്ങനെ ഓരോന്നിനെയും താരതമ്യം ചെയ്ത് ഓരോരുത്തരുടെ പ്രത്യേകത ഏതാണ്, ഏതിലെ ഖരത്തിൻ്റെ പ്രത്യേകത, അതായത് സോളിഡിൻ്റെ പ്രത്യേകത പഠിച്ച് വെക്കുക, ദ്രാവക അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ പ്രത്യേകത പഠിച്ച് വെക്കുക, വാതകം ഗ്യാസിൻ്റെ പ്രത്യേകത പഠിച്ച് വെക്കുക. അപ്പോൾ ഏതേതാകുന്നു എന്നുള്ളത് ആലോചിച്ചാൽ ഇതിൽ നിന്ന് അതാകുന്നു എന്ന് ഓർത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കൂടുകയോ കുറയുകയോ ചെയ്യും. ഓക്കെ അല്ലേ. യെസ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ശുദ്ധ പദാർത്ഥം, എന്താണ് മിശ്രിതം? മിശ്രിതം എന്ന് പറഞ്ഞാൽ നമ്മൾ മിച്ചർ കണ്ടിക്കില്ലേ, സാധാരണ മിച്ചർ. ആ മിച്ചറിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? യെസ്, കടലയുണ്ട്, ഒരു മണി പോലത്തെ സാധനമുണ്ട്, ഒരു കോലും കൊള്ളിയുണ്ട്, പരിപ്പുണ്ട്, അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങൾ വന്നാൽ അതാണ് മിശ്രിതം. എന്നാലോ ഒരു സാധനം മാത്രമേ ഉള്ളൂവെങ്കിലോ, കടല മാത്രം എടുക്കുന്നെങ്കിലോ, ശുദ്ധമായ കടല അത് ശുദ്ധ പദാർത്ഥമാണ്. യെസ്, ഒരേ ഇനം കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് ശുദ്ധ പദാർത്ഥങ്ങൾ. ഉദാഹരണം ജലം, പഞ്ചസാര, ഉപ്പ്. ജലവും പഞ്ചസാരയും ഉപ്പും ഒക്കെ എടുത്താൽ അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ അതെന്താണ്, ശുദ്ധ പദാർത്ഥമാണ്. ഒരു നുള്ളു പഞ്ചസാര എടുത്താൽ അതിൽ പഞ്ചസാരയുടെ ഗുണങ്ങളോട് കൂടിയ കണികകൾ മാത്രമേ കാണൂ. ഓക്കെ അല്ലേ. യെസ്. ഇനിയോ, വ്യത്യസ്ത ഗുണങ്ങളോട് കൂടിയ കണികകളുള്ള പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. ഉദാഹരണം ഉപ്പ്, വെള്ളം. ഇതിൽ ഉപ്പിൻ്റെയും ജലത്തിൻ്റെയും കണികകളുണ്ട്. സോഡ വാട്ടർ, ആഭരണ സ്വർണം, നാരങ്ങ വെള്ളം, ചായ, വായു, മണ്ണ് അല്ലേ. ചായ എടുത്താൽ എന്തൊക്കെ ഉണ്ടായില്ല, ചായപ്പൊടിയുണ്ട്, വെള്ളമുണ്ട്, പഞ്ചസാരയുണ്ട്, ഇതൊക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, മിശ്രിതങ്ങളാണ്. ഓക്കെ. യെസ്. പ്യുർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്, മെറ്റീരിയൽസ് മെയ്ഡ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഐഡൻറ്റിക്കൽ നേച്ചർ ആർ കോൾഡ് പ്യുർ സബ്സ്റ്റൻസ്. എക്സാമ്പിൾ വാട്ടർ, ഷുഗർ, കോമൺ സാൾട്ട്. ഇഫ് യു ടേക്ക് സം ക്വാണ്ടിറ്റി ഓഫ് എനി ഓഫ് ദീസ് മെറ്റീരിയൽസ്, ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി പാർട്ടിക്കിൾസ് ഹാവിങ് യുനീക് പ്രോപ്പർട്ടീസ്. എത്ര ക്വാണ്ടിറ്റി എടുത്താലും, ചെറിയതെടുത്താലും വലുതെടുത്താലും ഒക്കെ എന്ത് ചെയ്യും, എല്ലാവരുടെയും ഒരേപോലെയൊക്കെ ഇതിൻ്റെ അളവുണ്ടാകും. അതാണ് പ്യുർ സബ്സ്റ്റൻസിൻ്റെ പ്രത്യേകത. ഇഫ് യു ടേക്ക് സം ക്വാണ്ടിറ്റി ഓഫ് എനി ദീസ് മെറ്റീരിയൽസ്, ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി പാർട്ടിക്കിൾസ് ഹാവിങ് യുനീക് പ്രോപ്പർട്ടീസ്. സബ്സ്റ്റൻസസ് വിച്ച് കൺസിസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറൻറ്റ് നേച്ചർ ആർ കോൾഡ് മിക്സർ. അതായത് ഡിഫറൻറ്റ് നേച്ചറുള്ള പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്താൽ കിട്ടുന്നതാണ് മിക്സ്ചർ. എക്സാമ്പിൾ സലൈൻ വാട്ടർ, ഇറ്റ് കണ്ടെയ്ൻസ് പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ ആൻഡ് കോമൺ സാൾട്ട്. സോഡ വാട്ടർ, ഓർണമെൻറ്റ് ഗോൾഡ്, ലെമൺ ജ്യൂസ്, ടീ, എയർ, സോയിൽ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് മിക്സ്ചർ. നമ്മൾ ടീ എടുക്കുകയാണെങ്കിൽ എന്തുണ്ട്? യെസ്, അതിൽ വെള്ളമുണ്ട് അല്ലേ, ടീ പൗഡർ ഉണ്ട്, അപ്പോൾ തന്നെ വേറെന്തുണ്ട്, പഞ്ചസാരയുണ്ട്, പാലുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതെന്താണ്? മിക്സ്ചറാണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് പ്യുർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള പ്യുർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക, അതിൻ്റെ എക്സാമ്പിൾസൊക്കെ നോട്ടിലേക്ക് എഴുതി വെക്കുക. നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ മിക്സ്ചേഴ്സിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം, അതിൽ ഓരോ പാർട്ടിക്കിൾസ് ഉണ്ടാവും, ഓരോ കണികൾ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതിനെങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്നും, സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡുകളുടെ പേരെന്ത്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ഇതിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ പ്രത്യേകതകൾക്കനുസരിച്ചിട്ട്. നമുക്കറിയാം അരിയിൽ നിന്ന് കല്ല് പെറുക്കുന്നൊരു പരിപാടി ഇല്ലേ, അപ്പോൾ എന്താണ് അത്, രണ്ടും തമ്മിലുള്ള നിറത്തിലുള്ള വ്യത്യാസമാണ്, അങ്ങനെ നമുക്കതിനെ പെറുക്കാൻ പറ്റുന്നത്. ഇനി കഴുകുന്ന സമയത്ത് കല്ലടിയിൽ പോകും, അപ്പം കല്ലിന് കനം കൂടുതലാണ്, അതുകൊണ്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അരിച്ച് മാറ്റാൻ പറ്റും. അങ്ങനെ പലതരം മെത്തേഡുകളുണ്ട്. ഇനി മണ്ണെണ്ണയും വെള്ളവും എടുത്താൽ നമുക്കറിയാം മണ്ണെണ്ണയും വെള്ളവും കൂടി മിക്സാവില്ല, അതാണ്. അങ്ങനെ മിക്സാകാത്ത ആളുകൾ തമ്മിൽ നമുക്ക് എളുപ്പത്തിൽ വേർതിരിക്കാൻ പറ്റും. അപ്പോൾ തന്നെ അങ്ങനെ പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഈ മിക്സ്ചേഴ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അവയെ വേർതിരിക്കാൻ പറ്റും, മിശ്രിതങ്ങളെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഈ സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ് പറ്റും. അങ്ങനെ ഈ മിക്സ്ചേഴ്സിനെ എങ്ങനെ വേർതിരിക്കാമെന്നും അതിൻ്റെ പ്രത്യേകത എന്തിനെ ബേസ് ചെയ്താണ് വേർതിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ, അതായത് ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ എന്ന രൂപത്തിൽ നമ്മൾ ഈ പോയിൻറ്സൊക്കെ ഒന്ന് പറഞ്ഞുള്ളൂ. എന്താണ് മിശ്രിതം, എന്താണ് ശുദ്ധ പദാർത്ഥം, എന്താണ് പ്യുർ സബ്സ്റ്റൻസ്, എന്താണ് മിക്സർ എന്നൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആ മെത്തേഡുകളെ പറ്റിയൊക്കെ നമുക്ക് വിശദമായി ഈ ക്ലാസ്സിൽ, ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ. നമ്മുടെ നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും മിശ്രിതങ്ങളെ, ഘടകങ്ങളെ വേർതിരിക്കേണ്ടതായി വരാറുണ്ട് അല്ലേ. ഇപ്പം നെല്ലിൽ നിന്ന് പതിര് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്ത്, നമ്മളിപ്പം കാണാൻ സാധ്യത കുറവാണ്. പിന്നെ നെല്ലിങ്ങനെ എന്ത് ചെയ്യും, താഴോട്ടിടും, അന്നേരം വേറൊരാൾ വീശിക്കൊടുക്കും, വീശുന്നേരം ആ പതിരങ്ങ് പാറിപ്പോവും, നെല്ല് മാത്രം താഴെ വീഴും അല്ലേ. കൈത്താൻ ഫാനിൻ്റെ പരസ്യമൊക്കെ ആയിട്ട് കണ്ടിരുന്നു. അപ്പോൾ ഇതേ രൂപത്തിലുള്ള പലതരം മെത്തേഡുകളുണ്ട്. ഇനി ചായ ചണ്ടി ചായയിൽ നിന്ന് എങ്ങനെ നമ്മൾ അരിച്ചു മാറ്റുക,
യെസ് ഒരു അരിപ്പ വെക്കാറില്ലേ. അപ്പോൾ അങ്ങനെ പലതരം മെത്തേഡുകളുണ്ട് നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ഈ മിക്സേഴ്സിനെ വേർതിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു സാധനം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാകും, നിങ്ങൾ വളരെ ചെറുതായിട്ടായും കാണുന്നത്. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ വിശദമായ ക്ലാസ്സുകൾ പറയുന്നുണ്ട്. അങ്ങനെ മെത്തേഡുകളുണ്ട് എന്നുള്ള കാര്യം അവിടെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, സെപ്പറേഷൻ യൂസിങ് സെപ്പറേറ്റിംഗ് ഫണൽ, സബ്ലിമേഷൻ, സെൻട്രിഫ്യൂഗേഷൻ, ക്രൊമാറ്റോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ പലതരം മെത്തേഡുകളുണ്ട്. നമുക്ക് അതേ പറ്റി നോക്കാം, നെക്സ്റ്റ് ക്ലാസ്സുകളിൽ വിശദമായി പഠിക്കാം. അപ്പം മിക്സർ എന്താണ്, പ്യുർ സബ്സ്റ്റൻസ് എന്താണെന്നാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. മിക്സർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. എന്താണ് പ്യുർ സബ്സ്റ്റൻസിൻ്റെ അകത്തോ സെയിം ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. ഒരേ ഇനം പദാർത്ഥമാണെങ്കിൽ അത് പ്യുർ സബ്സ്റ്റൻസ് ആണ്. എന്നാൽ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതെന്താണ്, മിക്സറാണ്, മിശ്രിതമാണ്. ഇത്രയും കാര്യം എല്ലാവരും ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് വേണ്ട ചില ബേസിക് കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഭാഗമായ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം തരുന്നു, അതായത് ഒരു വർക്ക് തരുന്നു. എന്താ വർക്ക് എന്ന് വെച്ചാൽ, ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, നമ്മുടെ ദ്രവ്യത്തിന് മൂന്ന് അവസ്ഥകളാണ് എന്ന്, ഖരം, ദ്രാവകം, വാതകം എന്ന്. ഇതല്ലാതെയും ദ്രവ്യത്തിന് പിന്നെയും അവസ്ഥകളുണ്ട്, പിന്നെയും മൂന്ന് നാല് അഞ്ച് അവസ്ഥകൾ ഒക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയുന്ന മറ്റ് അവസ്ഥകൾ ഏതെല്ലാം, മിനിമം രണ്ട് അവസ്ഥകൾ കൂടി, അതായത് ഖരം ദ്രാവകമല്ലാതെ ഒന്ന് രണ്ട് മൂന്ന് അല്ലാതെ നാലാമത്തെ അഞ്ചാമത്തെ അവസ്ഥകൾ ഏതാണ്, ഇവിടെ ആറ് അവസ്ഥകൾ വരെ കണ്ടുപിടിക്കാം. നാലാമത്തെ അവസ്ഥയും അഞ്ചാമത്തെ അവസ്ഥയും ആറാമത്തെ അവസ്ഥയും. ഈ ആറ് അവസ്ഥകളുടെ പേരും അറിയുന്നവർ എൻ്റെ ഫോൺ നമ്പറിലേക്ക് എന്ത് ചെയ്യണം, ആ അവസ്ഥകളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് അയക്കണം. ഇതിൽ ടൈപ്പ് ചെയ്ത് അയക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ സമ്മാനം ഞാൻ തരും. സമ്മാനം സ്കൂൾ തുറന്നിട്ടേ ഉണ്ടാവുകയും കേട്ടോ, സ്കൂൾ തുറന്ന പാട് ക്ലാസ്സിൽ വെച്ച് തരും. ഓക്കെയാണല്ലോ. അപ്പം ദ്രവ്യത്തിന് മൂന്നവസ്ഥകളാണുള്ളത്, അതല്ലാതെയും മൂന്നവസ്ഥകൾ കൂടി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാനൊന്നുമില്ല, അതൊരു അധിക വിവരത്തിന് ചോദിക്കുന്നുള്ളൂ. നമ്മൾ പഠിക്കേണ്ടതൊന്നുമല്ല, പക്ഷേ ഒരു അധിക വിവരത്തിന് നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു വർക്ക് നിരൂപ തരുന്നുള്ളൂ. അപ്പോൾ ഈ മൂന്നവസ്ഥകളുടെ പേര്, അതായത് മാറ്ററിൻ്റെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലാതെ ഉള്ള മൂന്ന് അവസ്ഥകൾ ഏതൊക്കെ, മൂന്ന് സ്റ്റേജ്സ് ഏതൊക്കെയെന്ന് അറിയാവുന്നവർ എന്ത് ചെയ്യുക, ആ പേരുകൾ എൻ്റെ ഫോണിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്തയക്കുക. ഓക്കെയാണല്ലോ. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക. ബേസിക് ഫൗണ്ടേഷൻ ക്ലാസ്സുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ക്ലാസ്സുകൾ കൃത്യമായിട്ട് പങ്കെടുക്കുക. നമ്മൾ എട്ടാം ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞാൽ നമ്മളെ പാഠഭാഗങ്ങൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അതൊരുപാട് ഉപകാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.